യുക്രൈനിലെ റഷ്യൻ അധിനിവേശം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ? കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നീങ്ങുന്നത്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിൻ്റെ ഒന്നാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉക്രൈനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ സേന ആക്രമണം തുടരുന്നതിനിടയിലാണ് പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം വരെ ഉക്രൈനിനുള്ള US പിന്തുണ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ആദ്യമായാണ് ബൈഡൻ ഇവിടം സന്ദർശിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷവും കീവ് നിവർന്നു നിൽക്കുന്നു, ഉക്രൈൻ നിവർന്നു നിൽക്കുന്നു, ജനാധിപത്യം നിവർന്നു നിൽക്കുന്നു, ബൈഡൻ പ്രതികരിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബൈഡൻ ഉക്രൈന് 50 കോടി US ഡോളറിൻ്റെ പ്രത്യേക സഹായം പ്രഖ്യാപിച്ചു. കൂടുതൽ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം പലതവണ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ബൈഡനെ ഉക്രൈനിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇത്തവണ ഉക്രൈൻ്റെ അയൽരാജ്യമായ പോളണ്ടിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്താനിരിക്കുകയാണ് മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ബൈഡൻ കീവിൽ എത്തിയത്. പോളണ്ടിലെത്തുന്ന ബൈഡൻ പ്രസിഡന്റ് ആന്ദ്രജയ് ദുദയുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. അതേസമയം ഉക്രൈനിലേക്ക് ഇന്ന് ഒരു അപ്രതീക്ഷിത അതിഥി എത്തുമെന്ന അഭ്യൂഹം രാവിലെ മുതൽ സജീവമായിരുന്നു. നഗരത്തിൽ അപ്രതീക്ഷിതമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതും സുരക്ഷ വർദ്ധിപ്പിച്ചതും അഭ്യൂഹത്തിന് കരുത്ത് പകർന്നിരുന്നു. ഉക്രൈനെതിരായ ആക്രമണം റഷ്യ കടുപ്പിക്കുന്നതിനിടെ ബൈഡൻ കീവിലെത്തിയത് രാഷ്ട്രീയ മാനങ്ങൾ ഏറെ ഉണ്ടാക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന് US കഴിഞ്ഞ ദിവസവും ആരോപിച്ചിരുന്നു. റഷ്യയെ സഹായിക്കുന്നതിനെതിരെ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പ്രശ്നം കൂടുതൽ വഷളാക്കാനാണ് ബൈഡൻ്റെ ശ്രമം എന്നാണ് റഷ്യ തിരിച്ചടിച്ചിരിക്കുന്നത്. മ്യൂണിക്കിൽ ശനിയാഴ്ച നടന്ന സുരക്ഷാ ഉച്ചകോടിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ചൈനയുടെ മുതിർന്ന നയതന്ത്ര പ്രതിനിധിയോട് റഷ്യൻ അധിനിവേശത്തിന് പിന്തുണ നൽകിയാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ചൈന കൈകെട്ടി നോക്കി നിൽക്കുകയോ എരുതിയിൽ എണ്ണ ഒഴിക്കുകയോ ചെയ്തില്ലെന്ന് ചൈനീസ് പ്രതിനിധി തിരിച്ചടിച്ചു. റഷ്യയോട് അനുകൂലമായ നിലപാടാണ് ചൈനയുടേതെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും കുറ്റപ്പെടുത്തി. ഉക്രൈനിൽ റഷ്യൻ അധിനിവേശ മേഖലകളിൽ കൊലപാതകങ്ങളും ബലാത്സംഗവും നാടുകടത്തലും ഒക്കെ ഉണ്ടാകുന്നു എന്നവർ ആരോപിച്ചു. റഷ്യയ്ക്ക് ഉക്രൈൻ കീഴടക്കാൻ ആയിട്ടില്ല. ഉക്രൈനിൽ വലിയ കോലാഹലത്തോടെ ഇറങ്ങിയ റഷ്യൻ സേന തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഉക്രൈൻ സന്ദർശിച്ചിരിക്കുന്നത്. ഒരുപാട് രാഷ്ട്രീയ സാധ്യതകൾ ഏറെയുള്ള സന്ദർശനമാണ് ഇത്. റഷ്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായാലും അവർ തങ്ങളുടെ ശത്രു രാജ്യങ്ങൾ ആയിരിക്കുമെന്ന്. അമേരിക്കയെയും ബ്രിട്ടനെയും ജർമ്മനിയെയും ഒക്കെ തങ്ങളുടെ ശത്രുരാജ്യങ്ങളായാണ് റഷ്യ കരുതിയിരിക്കുന്നത്. ഇതിനിടയിലാണ് റഷ്യയ്ക്ക് തിരിച്ചടിയായിക്കൊണ്ട് ബൈഡൻ ഉക്രൈൻ സന്ദർശനം നടത്തിയത്. ഇതോടുകൂടി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള എല്ലാ സമവായങ്ങളും പോയിരിക്കുകയാണ്. ഇനി ഉക്രൈൻ യുദ്ധം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധമായിരിക്കും.